ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ CWL ലാസ്റ്റ് ഡേ ആണെന്ന് ഡേ 7 ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയൊക്കെ നമ്മുടെ ലാസ്റ്റ് ഡേൻ്റെ കാര്യങ്ങൾ, നമ്മൾ 3 ക്ലയൻ്റ് റിസൾട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മുടെ CWL. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബേസ് ആണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ടൗൺ ഹാൾ 14 മാക്സ് ബേസ് ആണ്. നമ്മുടെ ടൗൺ ഹാൾ 14 അക്കൗണ്ട് വെച്ചിട്ടാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കളിച്ചു നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ടൗൺ ഹാൾ 14 ഹൈഡ്ര അറ്റാക്ക് സ്ട്രാറ്റജി ആണ്, സൂപ്പർ ആർച്ചർ ക്ലോൺ വിത്ത് ഹൈഡ്ര. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഒരു ബ്ലിമ്പിനെ വിടാൻ പോവാണ്, ഈ ഒരു വിസാ ടവറിൻ്റെ ആർമി ക്യാമ്പിൻ്റെ അവിടെ ആയിട്ട്. എന്നിട്ട് ആ ഒരു സ്റ്റോറേജിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് ആ ഒരു ബ്ലിമ്പ് അവിടെ വെച്ച് പൊട്ടിക്കുക, അതുപോലെ തന്നെ ഡബിൾ ക്ലോൺ കൊടുക്കുക, റേജ് കൊടുക്കുക, ഇൻവി കൊടുക്കുക, അങ്ങനെയുള്ള അവിടെയുള്ള ടൗൺ ഹാൾ, അതുപോലെ തന്നെ ഇൻഫോ ടവർ, അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഡൗൺ ആക്കണം. അതാണ് ഞാൻ മെയിനായിട്ട് അവിടെ നിന്ന് എയിം ചെയ്യുന്നത്. ടൗൺ ഹാൾ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള കുറച്ച് ടെസ്ലാസ് ഒക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു, അതും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ CC കുറച്ച് ആർച്ചേഴ്സും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഇൻവി കൂടി കൊടുക്കുക, ആ ഒരു ഇൻഫോണും കൂടി കിട്ടേണ്ടത് നല്ല വാല്യൂ ആണ്. എമൗണ്ട് ആ ഒരു ഇൻഫോണും കൂടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ CC ഫുള്ളായിട്ട് ലിവർ ആയിട്ടില്ല, സോ റോക്കറ്റ് ബലൂണൊക്കെ വരുന്നുണ്ട്, ലാവ ഹോണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനവിടെ ഐസ് ഗോര ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രാഗൺസിൻ്റെ ഫുള്ള് ഞാൻ അവിടുന്ന് കയറ്റി വിടാൻ പോവാണ്. നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്നായിട്ട് കിങ്ങിനേക്ക് വേണ്ടി നമുക്ക് അപ്പുറത്തും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡ്രാഗൺസിൻ്റെ ഫുള്ള് ഈ ഒരു സ്കാറ്ററിൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാൻ പോകണം. നമ്മുടെ ഡ്രാഗൺസ്, ബലൂൺസ്, ഡ്രാഗൺ റൈഡേഴ്സ് എല്ലാത്തിനും അങ്ങോട്ട് കയറ്റി വിടാം. അതുപോലെ തന്നെ നമ്മുടെ ഹീറോസിനെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കാം. ഇവിടെ ഞാൻ കിങ്ങിനെയും ക്യൂവിനെയും ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ആ ട്രൂപ്സ് ഉള്ളിലോട്ട് കയറിക്കോട്ടെ. വാർഡൻ്റെ എബിലിറ്റി അവിടെ കൊടുക്കേണ്ടി വരും, നല്ല ഹിറ്റ് കിട്ടുന്നൊരു ഏരിയ ആണ്. റോയൽ ചാമ്പിനെ ഞാൻ ഈ ഒരു ഡ്രാഗൺസിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കിങ്ങിനെയും ക്യൂവിനെ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എവിടെ കൊടുക്കാന്നുള്ളൊരു ഡൗട്ടിൽ. വാർഡൻ എബിലിറ്റി ഞാൻ അടിച്ചത്, അതുപോലെ തന്നെ കിങ്ങിനെയും ക്യൂവിനെയും ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഈ ഒരു ക്യാനോണ്ട് അടുത്തായിട്ട് കിങ്ങും ക്യൂവിനും ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് പോയിക്കോളും. അതുപോലെ തന്നെ ആ ഒരു ട്രൂപ്സ് അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. റോയൽ ചാമ്പിനെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഡ്രാഗൺസിൻ്റെ കൂടെ റോയൽ ചാമ്പിനെ അവിടെ അലൈവായി നിൽക്കുന്നുണ്ട്. ഓക്കെ, കിങ്ങും ക്യൂനും ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. അതുപോലെ തന്നെ ആ സ്കാറ്ററിൻ്റെ അടുത്തെത്തുന്ന സമയത്ത്, ആ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് കിങ്ങിൻ്റെ എബിലിറ്റി അങ്ങോട്ട് അടിക്കുക. കിങ് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവനും എടുത്തോളൂ. അവിടെ നോക്കേണ്ട ഒരു ഇൻവിൻ കൂടി നമ്മുടെ കൈമിലുണ്ട്. അത് നമുക്ക് ആ ഒരു ബേസിൻ്റെ സെൻട്രലായിട്ട് കൊടുക്കാം. ആ ഒരു RC ഇതിനൊക്കെ ഒന്ന് വെച്ച് സേവ് ചെയ്യുക. ആ ഇൻവി അവിടെ കൊടുത്തു. അതുപോലെ തന്നെ കിങ്ങിൻ്റെ എബിലിറ്റി നമുക്ക് അടിക്കുക. കിങ് പുറത്തേക്കാണ് പോയത്, അപ്പോൾ എബിലിറ്റി അടിച്ചിട്ട് കാര്യമില്ല. ഓ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കിങ് അങ്ങോട്ട് പോയിക്കോട്ടെ. എന്തായാലും കുഴപ്പമില്ല, ക്യൂണിൻ്റെ എബിലിറ്റി ഉണ്ട്. ക്യൂണിൻ്റെ എബിലിറ്റി നമുക്ക് നോക്കിയിട്ട് അടിക്കാം. RC എബിലിറ്റി ഒക്കെ അവിടെ അടിച്ച്, കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ചിട്ടില്ല. ബേസ് തീർന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ബേസിലൊന്നും ബാക്കിയില്ല. നമ്മുടെ കിങ്ങിൻ്റെ ക്യൂണിൻ്റെ എബിലിറ്റി അടിച്ച്, കിങ്ങിൻ്റെ എബിലിറ്റി ഉണ്ട്. അത് നമുക്കിപ്പോൾ നേരം കൊടുക്കാം. ബേസ് തീർന്നിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ബേസ് ഡൗൺ ആക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയ സീനൊന്നുമില്ല, അത്യാവശ്യം ട്രൂപ്സൊക്കെ റെഡ് ആയിട്ടുണ്ട്. ഹീറോസൊക്കെ അലൈവാണ്. അങ്ങനെ ഈ ഒരു ബേസ് നമ്മളിവിടെ 3-star അടിച്ചിട്ടുണ്ട്. നമ്മുടെ ടൗൺ ഹാൾ 14 അക്കൗണ്ടിൽ എടുത്ത അറ്റാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാൻ്റെ CW കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ട് നോക്കേണ്ടത്, നമ്മൾ മാസ്റ്ററിലേക്ക് 2 തന്നെ നമ്മൾ സ്റ്റേ ആയിരുന്നു. 5th പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കേണ്ട ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് നമുക്ക് 9745% നമുക്കാണ്. ശരിക്കും നമ്മളായിരുന്നു ഫസ്റ്റ് ആവേണ്ടിയിരുന്നത്. പക്ഷേ നമുക്ക് ഭാഗ്യമില്ലാന്നേ പറയാൻ പറ്റില്ല. നമുക്ക് വാർ ജയിക്കാൻ പറ്റിയിട്ട് ആകെ 2 മാത്രമേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ. ബാക്കി 5 നമ്മൾ പൊട്ടിയതായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാനിലുള്ള പ്ലേയേഴ്സിന് ബോണസ് കൊടുക്കുക. 5 നമുക്ക് കിട്ടിയിട്ടുള്ള 5th പൊസിഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ ഓഗി എന്ന് പറഞ്ഞ എൻ്റെ പിക്കാച്ചു എന്ന് പറയുന്ന 2 ജ്യോതിഷിൻ്റെ അക്കൗണ്ട്സ് ആണ്. അപ്പോൾ അതിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ അക്കൗണ്ട്സ് ആണ്, ഇവിടെ 6-8 അക്കൗണ്ട്സ് അങ്ങനെ അവൻ്റെ അക്കൗണ്ടാണ് കളിക്കുന്നത് 15. അപ്പോൾ 2 ബോണസ് കൊടുക്കണം. അതുപോലെ തന്നെ പിന്നുള്ള എൻ്റെ 2 അക്കൗണ്ടിൽ ഞാൻ ബോണസ് എടുത്തു. ഇനി ഒരു ബോണസും കൂടി ബാക്കിയുണ്ട്. നമ്മുടെ ക്ലാൻ നോക്കാണ്ട് പിന്നെ മുകളിൽ നിൽക്കുന്ന ടോപ്പിൽ കളിക്കുന്ന റോണിയാണ്. റോണിക്കും കൂടി കൊടുക്കുക. അപ്പോൾ അതും കൂടി സെലക്ട് ചെയ്താൽ 5 ബോണസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു CWL നമുക്ക് 5 കിട്ടി 5th പൊസിഷൻ ആയിക്കൊണ്ട്. ഇത് നമ്മുടെ 2nd ക്ലാനിലാണ്. ഇവിടെ നോക്കാണ്ടെങ്കിൽ നമ്മൾ ഡിമോട്ട് ആയിട്ടുണ്ട്, 8th പൊസിഷനിലാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഡിമോട്ട് ആവാതെ നിൽക്കായിരുന്നു. നമ്മൾ ലാസ്റ്റ് വാർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ലാസ്റ്റ് വാറിൽ നമ്മൾ പൊട്ടി 32-39. അതിൽ നമ്മളൊരു അറ്റാക്ക് എടുക്കുകയും ചെയ്തില്ല. അതുപോലെ തന്നെ ഒപ്പോണൻറ്റ് ക്ലാൻ ഏറ്റവും ലാസ്റ്റുള്ള ക്ലാനായിരുന്നു. അത് കണ്ട് ഇവിടെ ഒരു അറ്റാക്ക് നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3-star അടിക്കായിരുന്നു ആ ഒരു അറ്റാക്ക്. ഒപ്പോണൻ്റ് ആണെന്നുണ്ടെങ്കിൽ 3 കളിച്ചിട്ടായിരുന്നു. ലാസ്റ്റ് മാച്ച് അവർ നല്ല രീതിയിൽ കളിച്ചിട്ട് നമ്മൾ പൊട്ടി ചെയ്തു. ഇവിടെ 2nd ക്ലാനായിട്ട് നമുക്ക് 5 ഡിഫറൻസ് ഉള്ളു, പക്ഷേ നമുക്ക് ജയിക്കാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഇവിടെ ഒരു ഭാഗ്യമില്ലായിരുന്നു. നമ്മൾ മിസ്മാച്ച് ആയിരുന്നു. നമ്മുടെ ടൗൺ ഹാൾ 12 ഒപ്പോണൻറ്റ് ഫുള്ള് 14-15 ആയിരുന്നു. അപ്പോൾ നമുക്ക് 2 ബോണസ് കൊടുക്കാനുണ്ട്. ഇവിടെ ഡിമോട്ട് ആയാലും നമുക്ക് 2 ബോണസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബോണസ് നമുക്ക് ഇവിടെ സ്ലെയർ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ എന്തായാലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ടോപ്പിൽ നിൽക്കുന്ന പൈറേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു അക്കൗണ്ടിൽ കൂടി നമുക്ക് ബോണസ് കൊടുക്കാം. എൻ്റെ വോയിസ് ചെറുതായൊരു ഇതുണ്ടാവും, എനിക്ക് ചെറുതായിട്ട് വയ്യ, അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് അങ്ങനെ. അപ്പോൾ നമ്മുടെ ഈ ഒരു 2 അക്കൗണ്ടിൽ നമ്മൾ ബോണസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റൽ ലീഗ് 2 നമ്മൾ ഡിമോട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ 3rd ക്ലാനാണ്.
ഇവിടെ നമ്മൾ ഗോൾഡ് ലീഗ് വണ്ണിലേക്ക് നമ്മൾ ഡിമോട്ട് ആയിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റൽ 3 ആയിരുന്നു നമ്മളിവിടെ ഡിമോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ബോണസ് കൊടുക്കാണ്ട് ഇവിടെ നോക്കാണ്ടേ നമ്മൾ ടോപ്പിലെ രണ്ട് പ്ലെയേഴ്സിനാണ് നമ്മൾ ബോണസ് കൊടുക്കാൻ പോകുന്നത്. തീർത്ഥരാജ് രാജ്പുത്ത് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് വിനയ അയച്ച് വേണ്ട, എൻ്റെ അക്കൗണ്ടിൽ ഇനി കൊടുക്കുന്നില്ല, വേറെ ടോപ്പിൽ നിൽക്കുന്ന ബിനിൽ ബംഗൂർ എന്ന് പറഞ്ഞ പ്ലെയറിന് കൊടുക്കുക അയച്ച്. കൂടുതൽ സ്റ്റാർസ് എടുത്തതല്ല, ഇവിടെ നമ്മൾ ഡിമോട്ട് ആവുകയും ചെയ്തു. പിന്നെ ഈ അക്കൗണ്ടിൽ എനിക്ക് അധികം മെഡൽസും ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലെയറിന് മെഡൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം തീർന്ന് മൂന്ന് ക്ലാനിലും സി ഡബ്ല്യു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാർസൊക്കെ കളിക്കണം. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ സി ഡബ്ല്യുൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ദിവസം മൂന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.